നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ട്രഡീഷണൽ സ്റ്റൈലിലുള്ള അച്ചപ്പമാണ്. അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ട്രഡീഷണൽ സ്റ്റൈലിലുള്ള അച്ചപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ നമ്മുടെ അച്ചപ്പം ഉണ്ടാക്കാനുള്ള പച്ചരിയുടെ അളവ് എന്ന് പറയുമ്പോൾ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു 4-5 മണിക്കൂറൊന്നും വെള്ളത്തിൽ കുതിർത്താൻ ഇടുക. അതിനുശേഷം വെള്ളം വാരാനായിട്ട് വെക്കുക. പിന്നെ ഇതിലെടുത്തിരിക്കുന്ന നാളികേരപ്പാല്, ഇതിപ്പോൾ ഞാൻ ഒരു കപ്പ് പച്ചരിക്ക് 1.5 കപ്പ് നാളികേരത്തിൻ്റെ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു നാളികേരത്തിൻ്റെ പാലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ നാളികേരത്തിനൊന്നും ക്ഷാമമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നാളികേരത്തിനൊന്നും പിശുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു നാളികേരത്തിൻ്റെ പാലാണ്, അത് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാര. പഞ്ചസാരയുടെ അളവ് ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതിയാവും, കാരണം ഒരു കപ്പ് പച്ചരിയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏകദേശം 4 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതിയാവും. പിന്നെ നിങ്ങൾ മധുരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഒരു ടേസ്റ്റിന്. അപ്പോൾ എന്തായാലും മധുരം കയറി നിൽക്കണ്ട, അധികം കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അച്ചപ്പം ഉണ്ടാക്കി വരുമ്പോൾ കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം മധുരം വേണ്ട, ഒരു ഏകദേശം 4 ടേബിൾ സ്പൂൺ മതിയാവും. അടുത്തതായിട്ട് നമുക്ക് ഒരു എഗ്ഗ് വൈറ്റ് വേണം. അപ്പോൾ യെല്ലോ ചേർക്കണമെന്നില്ല, എഗ്ഗ് വൈറ്റ് മാത്രം ചേർത്താൽ മതി. കാരണം അതിൽ ഒരു എഗ്ഗ് ഫുള്ളായിട്ട് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ നന്നായിട്ട് ബബിൾസ് വരും. പിന്നെ നമ്മൾ അച്ചപ്പം ഉണ്ടാക്കി വരുമ്പോൾ അച്ചപ്പത്തമ്മ നിറയെ അതിൻ്റെ മുകളിൽ നിറയെ ഇങ്ങനെ ബബിൾസ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ ട്രൈ ചെയ്തപ്പോൾ നിറയെ ചെയ്ത പോലെ ബബിൾസ് ഇങ്ങനെ വന്നപ്പോൾ ഒരു കാണാനായിട്ടൊരു ഭംഗി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ വൈറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഒരു എഗ്ഗ് ഫുള്ള് വേണമെങ്കിൽ ചേർക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ 4 ഐറ്റംസ് എല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ നാളികേരപ്പാൽ ചേർക്കുമ്പോൾ അരി അരയാനുള്ള നാളികേരപ്പാൽ മാത്രം ചേർക്കുക. അതിനുശേഷം നമുക്ക് പിന്നെ മിക്സ് ചെയ്യുമ്പോൾ അതിനെ ലൂസിനനുസരിച്ചിട്ട് പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി, കാരണം നാളികേരപ്പാൽ കൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അരി അരയാൻ വേണ്ടി മാത്രമുള്ള നാളികേരപ്പാൽ വെച്ചിട്ട് അരി അരച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ ഈ എഗ്ഗ് വൈറ്റും പഞ്ചസാര, നാളികേരപ്പാൽ, പച്ചരി, പിന്നെ ഒരു കുറച്ചൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ പച്ചരി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഞാൻ നോക്കി ഇങ്ങനെ കണ്ടോ, ഈ ഒരു ലൂസാണ്. അതായത് നമ്മുടെ ദോശമാവിൻ്റെ പരുവം, ആ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. അധികം തിക്കാവരുത്, അധികം ലൂസും ആവരുത്, ആ ഒരു പരുവത്തിൽ എടുക്കുക. അതായത് നമ്മൾ അരി അരച്ച് വരുമ്പോൾ വെള്ളം പോരാന്നുണ്ടെങ്കിൽ ആ നാളികേരത്തിൻ്റെ പാലും കൂടെ ഒഴിച്ചിട്ട്, ബാക്കിയുള്ള നാളികേരപ്പാലും കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ലൂസാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് വേണം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതും ചേർക്കണം. അപ്പോൾ അതിന് വേണമെങ്കിൽ വെളുത്ത എള്ളും ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. അതിന് പകരമാണ് ഇപ്പോൾ ഞാൻ ജീരകം ചേർക്കുന്നത്. അപ്പോൾ ഇതിന് 3 ചേർത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അളവിന് മാത്രം ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വ്യത്യാസം കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ള് ചേർക്കാം, ജീരകം ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ മാറ്റി വെച്ചേക്കുക. അതിനുശേഷം നമുക്ക് അച്ചപ്പം ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞു, നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് അച്ചപ്പം ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഓയിൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അച്ചപ്പത്തിൻ്റെ അച്ച് മുങ്ങിക്കിടക്കുന്ന രീതിക്ക് വേണം ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ അതുപോലെ തന്നെ തലേ ദിവസം തന്നെ, നമ്മളിപ്പോൾ അച്ചപ്പം ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഒരു ബൗളിലോ എന്തെങ്കിലും ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ അച്ചൊന്ന് മുക്കിയിട്ട് വെച്ചേക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ഉണ്ടാക്കുന്ന നേരത്ത് ഇതുപോലെ തന്നെ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചേക്കുക. ഈ എണ്ണ ഒഴിക്കുമ്പോൾ അതിലേക്ക് ഈ അച്ചും ചൂടാക്കാനായിട്ട് വെച്ചേക്കുക. കാരണം എണ്ണ കുടിച്ച് മയങ്ങിയാൽ മാത്രമേ, ഈ അച്ച് എണ്ണ കുടിച്ച് മയങ്ങിയാൽ മാത്രമേ നമ്മൾ മാവിൽ മുക്കിയിടുമ്പോൾ ആ അച്ചയിൽ നിന്ന് വിട്ട് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ എണ്ണ ചൂടാക്കാൻ വയ്ക്കുമ്പോൾ അതിലേക്ക് ഏത് നേരവും ഈ അച്ച് മുക്കിയിട്ടേക്കുക. അതല്ലെങ്കിൽ മാവ് ഇതിൽ പിടിക്കാനും പാടായിരിക്കുള്ളൂ, അല്ലെങ്കിൽ മാവ് ഇതിൽ മുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാവ് പിടിക്കില്ല. അപ്പോൾ ആ ഒരു 2 കാര്യങ്ങളും മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, അതുപോലെ അച്ചും ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഈ അച്ചിൻ്റെ 1/4 ഭാഗം മാത്രം മാവിൽ മുങ്ങുന്ന രീതിക്ക് ഇത് മുക്കിയെടുക്കുക, എന്നിട്ട് ഓയിലിലേക്ക് ഇടുക. അച്ച് എപ്പോഴും ചൂടാക്കാൻ തന്നെ വെച്ചുകൊണ്ടിരിക്കുക.
ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുക്കുക എണ്ണയിലേക്ക് ഇടുമ്പോൾ. അപ്പോൾ അത് അച്ചിയിൽ നിന്ന് വിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എപ്പോഴും അച്ച എണ്ണയിൽ മുക്കി തന്നെ ഇട്ടേക്ക്. അച്ച ചൂടായാൽ മാത്രമേ അതിലേക്ക് മാവ് പിടിക്കുകയുള്ളൂ. അപ്പോൾ അതും ശ്രദ്ധിക്കുക. തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലാവാനായിട്ട് ശ്രദ്ധിക്കുക. തീ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് അച്ചപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് അധികം ബ്രൗൺ കളറൊന്നും ആവണ്ട, അധികം നല്ല നിറമൊന്നും ആവാൻ നിൽക്കണ്ട. കാരണം ഇതിലെ ഒരു ചൂടുണ്ടാവും, അപ്പോൾ ആ ഒരു ചൂടിൽ തന്നെ ഇരുന്നിട്ട് അത് കറക്റ്റ് കളറ് കിട്ടിക്കോളും. അപ്പം അതുകൊണ്ട് അധികം മൂത്ത് പോകാനായിട്ട് വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ തന്നെ അച്ചിൽ മുക്കിയിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുക്കുക. അതുപോലെ തന്നെ ഈ മാവ് ഇടയ്ക്കൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അതല്ലെങ്കിൽ ഇത് കട്ട് ആയി പോവും. അപ്പോൾ കണ്ടല്ലോ, നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചപ്പമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്യുക, മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യുക. നമ്മൾ ഈ വലിയ വിലയൊക്കെ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ചൊരു സമയം കണ്ടെത്തി കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം കാണാം. താങ്ക് യു.